നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമുക്ക് സ്വാഗതം ചെയ്യാം ആൻ സലീം. നമസ്കാരം. സന്തോഷം ഇവിടെ വന്നതിലും കാണാൻ പറ്റിയാലും, ഭയങ്കര ഈ ഒരു ഷോയുടെ പാട്ടാവാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ അറിയാം, ആ പ്രോഗ്രാംസ് മുതൽ സിനിമയുടെ കഥകളൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ടും ഇതിൻ്റെ കൂടെ ഒരു ഡിഷൊക്കെ ഞാൻ ഉണ്ടാക്കി തരും, അപ്പോൾ അത് കഴിക്കണം. അതിൻ്റെ കഥകളൂടെ പറയാൻ വേണ്ടിയാണ്, കോഴിക്കോടുകാരിയാണ്. അപ്പോൾ ഭക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണെന്നോ അതൊന്നും പറയേണ്ട കാര്യമില്ല. കോഴിക്കോട് എന്നൊരു ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ പിന്നെ അവർ അതിൻ്റെ ബാക്കിയുള്ളവരെല്ലാവർക്കും നമുക്ക് അറിയാതെയാണ്. അപ്പം ആദ്യം തന്നെ അത് ചോദിക്കുകയാണ്, ഒരു കോഴിക്കോടുകാരിയായിട്ടിരിക്കും, ഇപ്പോൾ കൊച്ചിയിലാണ് കുറേ നാൾ. അപ്പോൾ കോഴിക്കോട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള ഒരാളാണ്, കൊച്ചിയിൽ ഇപ്പോൾ സിറ്റിയിലുണ്ട്, പിന്നെ അല്ലാതെ നമ്മുടെ ലൊക്കേഷൻ പ്രകാരം കുറേയൊക്കെ എടുത്ത് പോയിട്ടുണ്ടാവും. സോ ഹൗ യു റേറ്റ് കോഴിക്കോട് ആൻഡ് കൊച്ചി? കോഴിക്കോട് വേറെ തന്നെയാണ്. കോഴിക്കോടുള്ള സമയത്ത് ബിരിയാണിനെ അത്ര വിലല്ലായിരുന്നു. ഇവിടെ വന്ന് മറ്റുള്ള ബിരിയാണി കഴിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. കുറെ നാളായിട്ട് കൊച്ചി സ്റ്റേ ആണ്. ഫുഡിനെ ഞാൻ കമ്പയർ ചെയ്യണ്ട, ഹൗ ദ സിറ്റി ഫീൽസ്? രണ്ട് സിറ്റിയിലെ കൾച്ചറൽ ലൈഫ്, കോഴിക്കോട് കുറച്ചുകൂടിയും ഫാമിലി വീടാണ്. ഞാൻ അവിടെയാണ് ജനിച്ചത്, അത് ഓൾറെഡി എന്റെ വീടാണ്. പക്ഷെ കൊച്ചി ഇവിടെ വന്നിട്ടൊരു വീട്, ഒരു ഹോം ഉണ്ടാക്കിയ പോലെയാണ്. ഞാൻ എന്റെ സിസ്റ്ററും മീനാക്ഷിയും കൂടെയാണ്, മീനാക്ഷി രവീന്ദ്രൻ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കൊച്ചി ഒരു ഹോമായി മാറി, ഞങ്ങൾ കണ്ടുപിടിച്ചൊരു വീടാണ്. അപ്പൊ അതിന്റെ ഒരു എഫർട്ട് ഒക്കെ എടുത്ത് ഇപ്പൊ കുറച്ചുകൂടെ പ്രൗഡാ അല്ലേ? സിറ്റിയിൽ വന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു, അതിനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ സ്വന്തം ഒരു വീടെന്ന് പറയാനായി അല്ലേ? And very happening ആണ് കൊച്ചി. ശരി, ഇപ്പൊ ആദ്യം പറയുന്നതിന്റെ ഇടയ്ക്ക് ഇന്ന് വന്നേക്കുന്ന ഒരു ഡിഷ് ഇവിടെ നമ്മള് പനീർ ഉണ്ട്, ചേമ്പുണ്ട്, പച്ചമാങ്ങയുണ്ട്, തേങ്ങാപ്പാലുണ്ട്. അപ്പൊ പനീർ ചേമ്പ് പച്ചമാങ്ങ കറിയാണ്, എന്തോ വെറൈറ്റി ആണ് എങ്ങനെയാണെങ്കിലും. ആൻഡ് വിശേഷങ്ങൾ, ആ റിയാലിറ്റി ഷോയിലൂടെയാണ് കൂടുതലൊരു ഇത് വന്നത്. അതിന് അല്ലാതെ തന്നെ മുമ്പ് കലോത്സവങ്ങളുടെയൊക്കെ സ്റ്റാർ ആയിട്ട് വന്നു. അപ്പം ഈ കലാ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, ആ ഒരു ഒരു എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടല്ലോ. നമ്മൾ കുറെ എഫർട്ട് എടുത്തതിന് ശേഷം വന്ന ഒരു റിസൾട്ട് ആണ് ഇതെല്ലാം. അപ്പൊ അത് കലോത്സവം മുതലേ ചിലപ്പോൾ അതിന് മുമ്പേ ഒക്കെ ഉണ്ടാവും, ആൾക്ക് അറിയില്ല. അതിനും എല്ലാവരും വരിക പെട്ടെന്ന് ഇവർക്ക് ഒരു ഷോയിൽ വന്ന് കയറിയ, പക്ഷെ അതിനെടുത്ത എഫർട്ട്സ്, അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടിട്ട് എടുത്ത സ്ട്രഗിള് അവർക്ക് മാത്രമേ അറിയുള്ളൂ. സോ എന്തായിരുന്നു ആ ജേണി? നാടകം ചെയ്തിരുന്നു. ഓ, അത് കലോത്സവത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞ് ഞാൻ 10-ാം ക്ലാസ്സിൽ ഒപ്പന ചെയ്തു. ഓ, ഞങ്ങൾ ഒപ്പനയില് ഞങ്ങൾക്ക് സ്ട്രീറ്റിൽ ഫസ്റ്റ് ഒക്കെ കോഴിക്കോട് ഏത് സ്കൂളായിരുന്നു? പ്രസന്റ്. അവരുടെ ഒരു കുത്തകയാണ് ഈ ഒപ്പന എന്ന് പറയുന്നത്. ഞങ്ങൾ സിൽവർ ഹിൽസ് ഒക്കെ ആയിരുന്നു. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചു കാലം ചെയ്തില്ല, ആക്ടിംഗ് ഇല്ലായിരുന്നു. എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തു, അതും വർക്കായില്ല. ഇന്റീരിയർ ഡിസൈനിങ് എടുത്തു. ഓക്കെ, ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു, കുറച്ചു കാലം പണിയെടുത്തു. അപ്പോഴാണ് ഞാൻ ഓഡിഷൻ ചെയ്ത് തുടങ്ങുന്നത്. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു അതിന്റെ ഇടയില്. അപ്പം അതിന്റെ ഒരു ഒരു സംഭവം നല്ല രസമുണ്ട്. അതായത് അഭിനയം, അതിന് കിട്ടുന്ന ഫീഡ്ബാക്ക്സും ഒക്കെ കുഴപ്പമില്ലാതെ, ചീത്തകളില്ലാതെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ പറ്റും തോന്നി, അങ്ങനെ ചെയ്തു. അങ്ങനെ ഞാൻ ബിടെക് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് ആക്ച്വലി ആദ്യം. അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ പഠിക്കുന്നത്. അതിലിങ്ങനെ ചെറിയൊരു റോള് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഓഡിഷൻസ് കൊടുത്തു കൊടുത്ത് പിന്നെ അവസാനം നായിക നായകൻ ഓഡിഷൻ കണ്ടു. ലാൽ ജോസ് സാറിന്റെ നെക്സ്റ്റ് മൂവിയിലേക്ക് ഒരു ചാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൊടുത്തു, ഞാനും സിസ്റ്ററും കൊടുത്തിരുന്നു തോന്നുന്നു. അവസാനം വിളിച്ചു, കുറെ വലിയ ഓഡിഷൻ ആയിരുന്നു. അവിടെ മീനാക്ഷിനൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഇതിലേക്കൊരു തുടക്കം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബേസിക് പറയാം. ഇത് ഒരു കേരള ഡിഷാണ്, പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ നമ്മളൊരു വെറൈറ്റി ട്രൈ ആണ്. അപ്പോൾ അത് ബട്ടറിനകത്ത് കുറച്ച് ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനകത്ത് കുറച്ച് ഉള്ളി, അതിനുശേഷം ഹാഫ് ബൂലി ചെയ്ത ചേമ്പാണ്. ഇത് ചേമ്പോ ചേനയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതൊരു വെജിറ്റേറിയൻ എപ്പോഴും പനീർ കഴിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് ചേമ്പ് ഇട്ടു പനീർ, ബട്ടറിൽ ഇതെല്ലാം കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ്. കുക്ക് ചെയ്യാറുണ്ടോ? അയ്യോ, പാടാണ് പാടാണ്. ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വീട്ടില് അമ്മ ഉണ്ടാക്കി? ആരാണ്? ഉമ്മയാണ് ഉണ്ടാക്കുക. ഉമ്മന്റെ ഫുഡാണ്. ഉമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണ്? ഉമ്മ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പത്തിരിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. പത്തിരി ബ്രേക്ക്ഫാസ്റ്റ് ആണോ അതോ ലഞ്ചിനോട്? ഇല്ല, ഞങ്ങൾക്ക് കോഴി പത്തിരി രാവിലെ തന്നെ ഉണ്ടാണ്. രാത്രി കോഴിക്കോടുകാരുടെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ്, അവിടെ പോകുമ്പോഴാണ് നമുക്ക് രാവിലെ തന്നെ മീറ്റും അല്ലെങ്കിൽ ഫിഷും കിട്ടുക. നമ്മുടെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് നല്ല മീൻകറി കൂട്ടി കഴിക്കാം, അല്ലെ ബീഫ് ചിക്കനൊക്കെ രാത്രിയുള്ള അത്താഴം, അല്ല ഉച്ചക്ക് ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എല്ലാവരും കടലക്കറി, കൂടിപ്പോയ ഒരു മുട്ട, ഇതൊക്കെയാണ് ഞങ്ങളുടെ. ഇവരുടെ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞതാണ് മുട്ട, ഏറ്റവും കുറവുള്ള സാധനം മുട്ടയിൽ നിന്നാണ്. മുട്ട വെജാണ്, മുട്ട വെജാണ്, അത് തന്നെ കഴിക്കണില്ല. അതിന് ശേഷം
ആദ്യം തന്നെ ഒന്ന് അയല മുളകിട്ട ഒരു കറി, അല്ലെങ്കിൽ മത്തി ഒരു കറി, അല്ലെങ്കിൽ ഇറച്ചിക്കറി, അതിന്റെ കൂടെ പത്തിരി. ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോൾ ഒരു അടി, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊരാള്, എന്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം വീട്ടിൽ നിന്ന് രാവിലെ ഉണ്ടായിക്കൊണ്ട് വരികയാണ്. അപ്പൊ നോക്കുമ്പോൾ തേങ്ങാപ്പാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തേങ്ങാപ്പാലിന്റെ കൂടെ ഒക്കെ നമ്മൾ ഇടിയപ്പമൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട്, പക്ഷേ ഇത് പത്തിരിക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കുതിർക്കുക. അത് കഴിഞ്ഞിട്ടാണ് സാധനം, ഒരു ബീഫിന്റെ ഈ റിബ്സിന്റെ ഒരു കറി. അധികം സ്പൈസോ മസാലയോ ഒന്നുമില്ല, ഒരു ബ്രൗണിഷ് കളറിൽ ആ ചാറുമായിട്ട് പെരട്ടി അങ്ങ് അടിക്കുക. അയ്യോ! സോ ഇത് ബട്ടറിനകത്ത് നമ്മൾ ചേമ്പും പനീറും ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുകയാണ്. ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ദേ നിങ്ങൾ പച്ച മാങ്ങയാണ്, ഇതൊരു മാങ്ങാക്കറി തന്നെയാണ്, പക്ഷേ ഇത് മാങ്ങയും കൂടി ഇട്ടു. എക്സ്പ്ലോർ ചെയ്യുന്ന കോമ്പിനേഷൻസ് നമ്മളിങ്ങനെ ട്രൈ, നിങ്ങളൊക്കെ അഭിനയത്തിലൊക്കെ കുറെ അല്ലെങ്കിൽ പാട്ടിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ പരീക്ഷിക്കുകയാണ്. അപ്പൊ സാധാരണ പനീർ എന്ന് പറഞ്ഞാൽ ഒരു പനീർ ബട്ടർ മസാല, പനീർ മക്കിനി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു കറിയിലൂടെ ഇതിനെ ഒരു ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ കറക്റ്റ് ചില സമയങ്ങളിൽ നമുക്കത് വർക്കാവും. നമ്മളിങ്ങനെ സമയം കിട്ടുമ്പോ ഒക്കെ പുതിയ ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസിനെ യോജിപ്പിച്ച് നോക്കുമ്പോൾ അതുമായിട്ട് എങ്ങനെ കണക്ട് ആവും. ചില കാര്യങ്ങൾ കണക്ട് ആവുമ്പോൾ അത് ഡിഷായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലെ ഷെഫുമാർ ചെയ്യും, വീട്ടിൽ പോകുമ്പോൾ ചെയ്യും. വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇനി ഇവിടെ ഇതിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. മാറ്റി വെച്ചിട്ട് എപ്പോഴും ഞാനൊരു എല്ലായിടത്തും പറയുന്നുണ്ട്, ചിലർ ചെയ്യാറില്ല, നമ്മളിങ്ങനെ ഒരു പാനിലൊക്കെ ചെയ്യുമ്പം എപ്പോഴും അതിന്റെ സ്പൈസ് ആഡ് ചെയ്യുന്നു. പാനിൽ ഒരു സൈഡിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും. കാരണം അതൊരു സ്ലോ റോസ്റ്റ് ചെയ്ത് ഇതിന്റെ വെള്ളം ഒന്നും വരാണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഇത് ഇവിടെ ഇരിക്കുന്നു, നമുക്ക് ഇതിന് വേണ്ട സ്പൈസ് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ആകെ ഒന്ന് ട്രൈ ചെയ്തിരുന്നത് പണ്ട് ഇങ്ങനെ എല്ലാവരും കുക്ക് ചെയ്യാം, മണിയൊക്കെ ഒന്ന് സേവ് ചെയ്യാൻ ഉമ്മനോട് ചോദിച്ചിട്ട് ഏറ്റവും സിമ്പിൾ പരിപ്പ് കറി, പരിപ്പ് കറി ഉണ്ടാക്കാന്ന് വെച്ചു. അങ്ങനെ കുക്കറിലെല്ലാം കൂടി ഇട്ട് അങ്ങ് അങ്ങനെ സക്സസ്ഫുൾ ആയി, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി, വൺ ഹിറ്റ്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും ഞാൻ പരിപ്പ് കറി തന്നെ വീണ്ടും ഉണ്ടാക്കി, എല്ലാരും ഓക്കെ പറഞ്ഞു. ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോ ഞാൻ കുക്ക് ചെയ്യുമ്പോ പരിപ്പ് കറി തന്നെ. അവസാനം അവര് പറഞ്ഞു നിർത്തിക്കോ എല്ലാ ദിവസം പരിപ്പ് കറി. ഇപ്പൊ ഞാൻ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പാത്രം കഴുകുക. പാത്രം കഴുകാനായിട്ട് സഹായിക്കും, എല്ലാരും സഹായിക്കില്ല, ഞാൻ ഒറ്റക്ക്. അല്ല, പാത്രം കഴുകാനായിട്ട് മീനാക്ഷിയുടെ കൂടെ മീനാക്ഷി കുക്ക് ചെയ്യാറുണ്ട്. അയ്യോ, അത് അവളും എന്റെ സിസ്റ്ററും രണ്ടുപേരും കൂടെ നന്നായിട്ട് കുക്ക് ചെയ്യും. മീനാക്ഷി മാരാരിക്കുളയുണ്ട്, അവിടുത്തെ ഫിഷ് ഐറ്റം. ഫിഷ് എനിക്കൊരിക്കലും ചെമ്മീൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഭയങ്കര ഒരു ഫുഡി ആണല്ലോ അവര്. അതെ, അവരെ വീട്ടിൽ ഞാൻ പോകുന്നത് അമ്മയുടെ ഫുഡ്. അപ്പൊ ഇതുണ്ട് ഒരു പിങ്ക് കളറിൽ ആ ഒരു രീതിയിൽ മസാല ആയിട്ടുണ്ട്, ചേമ്പിലും മാങ്ങയിലും എല്ലാം കൂടെ. അപ്പൊ ബട്ടറിനകത്താണ് ഇത് സോർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇത് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാലും ഒന്നാം പാലും കൂടെ കുറുക്കി എടുത്തിട്ട് നല്ലൊരു താളിപ്പിട്ട് കഴിഞ്ഞാൽ ഈ സംഭവം അടിപൊളിയായിട്ട് വരും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അത് വേണമെങ്കിൽ പിന്നെ ഈ റൊട്ടിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഈ പുളി അധികം ഇഷ്ടമില്ലാത്തവർക്ക് മാങ്ങ വേണമെങ്കിൽ കുറയ്ക്കാം. ഇത് എങ്ങനെ വേണേലും ചേമ്പ്, ചേന, കാച്ചിൽ, ഇങ്ങനെ നമ്മുടെ റൂട്ട് വെജിറ്റബിൾസൊക്കെ സാധാരണ ഇവർ അവിയൽ അല്ലെങ്കിൽ വിഷു ഓണത്തിന് ഈ സംഭവത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല, ഈ വെജിറ്റബിൾസൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിലും എല്ലാ ദിവസവും കുക്ക് ചെയ്താൽ മാത്രമേ, നമ്മുടെ ലോക്കൽ പ്രൊഡക്ട്സ് ആണ്. നമ്മളിവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എപ്പോഴും കൂടുതൽ പേരും വെടിയിൽ നിന്ന് വരുന്ന ബ്രോക്കളി, ക്യാരറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെജിറ്റബിളാണ് എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിൽ വിളയുന്ന ലോക്കലി കേരളത്തിൻ്റെ സ്വന്തം കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ലൈഫ് എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ഒരു ഡിഷുണ്ടായാൽ ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടാണ്, കർഷകർക്കൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. എല്ലാവരും അവരവരുടെ നാട്ടിലുള്ള സാധനങ്ങൾ ആദ്യം കഴിക്കുക എന്നാണ് പറയുക. യൂറോപ്പിലും US-ലൊക്കെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ട്രെൻഡ് ഈ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ബി ലോക്കൽ, ഗോ ലോക്കൽ. എന്താണോ ലോക്കലിൽ കിട്ടുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് കേരളത്തിൻ്റെ, കേരളത്തിലുണ്ടാവുന്ന സംഭവങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, കൂടുതൽ ഇത് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. ഇനി ഇതിനകത്ത് നമുക്ക് രണ്ടാം പാലൊഴിക്കാം. രണ്ടാം പാലൊഴിച്ചു. അപ്പോൾ ഈ ലൊക്കേഷനിലെ ഒക്കെ ഇപ്പം കൂടുതലും ന്യൂജൻ സിനിമയിൽ ബിടെക് തന്നെ അറിയാമല്ലോ, ഒരു യങ്സ്റ്റേഴ്സ് ആ ഒരു കോളേജ് ആ ഒരു ട്രെൻഡ് നിങ്ങളും ആ ടൈമിൽ അതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ലൊക്കേഷനിലൊക്കെ അഭിനയിക്കുക, ആ അങ്ങനെയൊക്കെ ഉള്ള ഒരു മൂവിയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസ് എന്താണ്? എനിക്കൊന്ന് ബിടെക് ഞങ്ങളതിൽ ഭയങ്കര ചെറിയ റോളാണ് ചെയ്തത്, ഭയങ്കര ഹ്യൂജ് ക്രൗഡ് ആയിരുന്നു. ഞങ്ങൾക്ക് അതിൽ കുറേ സ്ഥലത്ത് സമരം അങ്ങനത്തെ ഒക്കെ സീൻസ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചായിരുന്നു ഷൂട്ടൊക്കെ, ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതോ ഒരു സ്ഥലം, ആ പേര് ഞാൻ പറഞ്ഞു, കൊടയിൻ്റെ അടുത്തുള്ള അവിടെ വെച്ചിട്ടുണ്ട് ഷൂട്ട്. ആ സിനിമയുടെ നടക്കുന്ന കഥകളൊക്കെ എനിക്കും അറിയായിരുന്നു. കന്നഡ അവിടുത്തെ ടീംസിനൊക്കെ വിളിച്ചിട്ടായിരുന്നു കുറെ ക്രൗഡ് മൊമെന്റ്സ് എടുത്തിരുന്നത്. ആസിഫ് ആരെന്തോ പറഞ്ഞിട്ടുണ്ട്, ആ ക്രൗഡ് ചെറിയ ബ്രേക്ക് ആയിട്ട് ചെറിയ പ്രശ്നം പറ്റി ഞങ്ങളെല്ലാവരും ഓടി.
അപ്പൊ ഇനിയത്തെ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്, ഭാവി പ്രൊജക്ടുകൾ ഇനി എന്തൊക്കെയാണ്? ഞാനിപ്പോ ഡിസ്നിക്ക് വേണ്ടി ഒരു സീരീസ് ചെയ്തു, അജു വർഗീസും നീരജ് മാധവനും ഗൗരിയും കൂടെ ഉള്ള ഒരു, വിഷ്ണു ആണ് ചെയ്ത നമ്മുടെ വാശിയുടെ ഡയറക്ടർ, ഓക്കെ, അവരുടെ കൂടെ ഒരു ഒരു സീരീസ് ചെയ്തു. പിന്നെ ഇപ്പം ജയഗണേഷ് എന്ന് പറഞ്ഞ രഞ്ജി ശങ്കർ സാറിന്റെ ഒരു മഹിമയും ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട്. ഏപ്രിലാണ് റിലീസ്, രണ്ടും ഏപ്രിലാണ്. അത് ഭയങ്കര ആ ഒരു സിനിമയിൽ അതിന്റെ പുള്ളിയുടെ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വന്ന്, വിശേഷം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു മൂവി ഞങ്ങളിപ്പം ചെയ്യുന്നു. അതെ, പക്ഷെ ഈ കുക്കിംഗ് ഒന്ന് ലൈഫ് സ്റ്റൈലില് കൊണ്ടുവരണമെന്നുണ്ട്. കുക്കിംഗ് പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കുറച്ച് ബേസിക് കുക്കിംഗ്, ബേസിക് സ്വിമ്മിംഗ് ലൈഫിലുണ്ടായിരിക്കണം. രണ്ടും രണ്ടും അറിയില്ല അപ്പൊ. കാരണം സ്വിമ്മിംഗ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കേരളത്തിലാണ്, നമ്മള് വെള്ളമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് എപ്പോഴെങ്കിലും. അപ്പൊ ബേസിക് ആയിട്ട് ഒരു സ്വിമ്മിംഗ് ഒരാൾ പഠിച്ചിരിക്കണം, അതുപോലെ കുക്കിംഗും പഠിക്കും. കോവിഡൊക്കെ സമയം പോലൊക്കെ വന്ന് എത്രയോ ആൾക്കാർ ഈ പണം കയ്യിൽ വെച്ചിട്ട് ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു റെസ്റ്റോറൻറ്റും ഇല്ല, ഫുഡില്ല, ഉണ്ടാക്കാനും അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ആ ടൈമിലൊക്കെ, കോവിഡ് ടൈമിലൊക്കെ ആൾക്കാർ എന്നെ ഫോൺ ചെയ്തിട്ട് എത്രയോ പേര് ഫുഡ് കഴിക്കാൻ പറ്റാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുക്ക് ചെയ്യാനേ അറിയില്ല. ഒരു അന്നേരമാണ് എൻ്റെ റിയലൈസ് ചെയ്യുന്നത്, ഫണ്ട് പൈസയൊക്കെ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, കടകളില്ലെങ്കിൽ എന്ത് ചെയ്യും. അതിനുശേഷം എത്രയോ നല്ല കുക്ക്, കുക്കിങ്ങിൽ ഒരുപാട് ആൾക്കാർ, ഒരിക്കൽ പോലും കിച്ചണിൽ കയറാത്ത ആൾക്കാരൊക്കെ ആ കോവിഡ് ടൈം കുക്കിംഗ് പഠിക്കുകയും അത് എൻജോയ് ചെയ്യാനും പറ്റി. ഇതേപ്പോൾ ഇതിൻ്റെ സോസൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഈ പാലോട് ആഡ് ചെയ്യുന്നു. നമ്മുടെ ഒരു ആലപ്പുഴയിലൊക്കെ ഒരു മീൻ മാങ്ങാക്കറി, ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വെജിറ്റേറിയൻ വേർഷനാണ്. അവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ. എല്ലാം എപ്പോഴും വെറുതെ ഒരു വെജിറ്റബിൾ കുറുമയും കടലക്കറിയൊക്കെ കൊടുത്താൽ പോരല്ലോ. അപ്പം വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഇപ്പോൾ ഒത്തിരി പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വെജിറ്റേറിയൻസ് ഉണ്ട്, അതല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ശരിക്കും മീൻ മാങ്ങാക്കറിയുടെ അതേ റെസിപ്പിയാണ്, അതേ മണമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ താളിപ്പിനകത്ത് നമ്മൾ ഉലുവയും കൂടി ഇടും. ഈ മീൻകറിയുടെ രുചി മാറുന്നത് ഉലുവ താളിക്കുമ്പോഴാണ്. അപ്പോൾ ഉലുവയും കൂടി ഇടുമ്പോൾ ഈ എൻ്റെ ഒരു മീൻ കറിയാണെന്ന് തന്നെ തോന്നുന്നു. ആളുകൾ വരികയും ഇത് കഴിക്കാൻ പറ്റില്ല, മീനുണ്ടെന്ന് തോന്നും, പക്ഷെ മീനല്ല, ആ ഉലുവയുടെ താളിപ്പിലാണ് ആ മീൻകറിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ പുളിക്ക് പച്ചമാങ്ങയുണ്ട്, തേങ്ങാപ്പാലുണ്ട്, ബാക്കിയൊക്കെ സെയിം ആണ്. നമ്മൾ ആദ്യം അത് കടുക്, ലേശം കടുകിടുന്നു, കുറച്ച് ഉലുവ, കുറച്ച് വത്തൽമുളക്, റോസ്റ്റായി, ആ ഉള്ളി ചില്ലിയും കൂടെ മുളകുപൊടി ഇട്ടു, മുളകുപൊടി ഇട്ടിട്ട് ഇതിങ്ങനെ ഇതിലോട്ട് താളിച്ച് ഒഴിക്കാൻ പോവാണ്. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് കുറച്ചൊന്ന് നല്ല മണം ഇല്ലേ. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം തൊട്ട് ഒന്നുകൂടെ ഈ റെസിപ്പി ഒക്കെ ശ്രദ്ധിച്ചു. ഇത് ഉണ്ടാക്കി മീനാക്ഷിക്ക് ഉണ്ടാക്കി കൊടുക്കുക, എത്രയോ തവണ നിർവ്വാണയൊക്കെ ഉണ്ടാക്കി തന്നെയാണ്, കാരണം ഇത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വെജിറ്റേറിയൻ ആദ്യമായിട്ട് പനീർ കട്ട് ചെയ്ത് ചെറിയ പീസാക്കുക, ചേമ്പാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്, ചേമ്പും ചെറിയ പീസായിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ പച്ചമാങ്ങ വേണം, ചെറുതായിട്ട് എറിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ആദ്യം തന്നെ ബട്ടറിനകത്ത് കുറച്ച് ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി നന്നായിട്ട് സോട്ട് ചെയ്തു, അതിനകത്ത് കുറച്ച് സവാള ഉള്ളിയും കൂടി ഇട്ട് വയറ്റി, പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം ഈ പനീറും ചേമ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ്സ് വയറ്റിയെടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത് ചേർത്ത് മിക്സ് ആക്കിയിട്ട് രണ്ടാം പാൽ ഒഴിച്ചൊന്ന് കുറുക്കി, അതിനുശേഷം ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുക. വീണ്ടും പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വത്തൽ മുളക്, ചുവന്നുള്ളി, കറിവേപ്പില, ഉലുവ, ലാസ്റ്റ് ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് താളിച്ച് കഴിഞ്ഞാൽ ദേ പനീർ ചേമ്പ് മാങ്ങാക്കറി തയ്യാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റിംഗിന് പോവാം. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ മീൻകറിയൊക്കെ ആളുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് വിചാരിക്കുമോ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള വേറെ തരം കറിയാണ്. അപ്പൊ അതേ ടേസ്റ്റില് നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാം. അപ്പൊ മാങ്ങയിട്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. ഇനി അതല്ല പാടാണെങ്കിൽ തേങ്ങ അരച്ചാലും ഉണ്ടാക്കാം, പക്ഷെ അതിന്റെ കൺസിസ്റ്റൻസി ഇവിടെ മാറുന്നില്ല. അപ്പൊ ഇതൊരു ക്രീമി ചോറിൻ്റെ കൂടെ കഴിക്കാൻ, അതേപോലെ റൊട്ടി ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും.
എല്ലാരും ഇത് ട്രൈ ചെയ്ത് വെജിറ്റേറിയനായിട്ടുള്ളവരും നോൺ വെജ് കഴിക്കുന്നവരും ഇങ്ങനെ ചേമ്പും കൂട്ടിയൊന്നും കഴിക്കുന്നില്ല. അപ്പൊ ചേമ്പും പനീറും മാങ്ങയും കൂടി ഉണ്ടാക്കിയുള്ള കറി കഴിക്കണം. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യും. നമുക്കിനി ഒരു ഗസ്റ്റ് ഉണ്ട്, നമുക്ക് ആ ഗസ്റ്റിനെ വിളിക്കാം. തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, അപ്പൊ ഭക്ഷണത്തിന്റെ വേറെ എന്തൊക്കെയോ ജോലിയുണ്ട്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ധനീഷ് വേണുഗോപാൽ. ഹായ് വ്യൂവേഴ്സ്, ഞാൻ ധനീഷ് വേണുഗോപാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാനൊരു ഫാർമ എക്സിക്യൂട്ടീവ് ആണ്, അറ്റ് ദ സെയിം ടൈം ഒരു കുക്കിംഗ് ഒരു പാഷനേറ്റും ആണ്. അതിൻ്റെ ബേസിൽ 2008 മുതൽ കുറച്ച് കുക്കറി ഷോസ് ചെയ്തിട്ടുണ്ട്, റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പാഷനേറ്റ് ആണ് കുക്കിങ്ങിൽ. ഡെസേർട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാനും കഴിക്കാനും മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഷെഫ് സുരേഷ് പിള്ള സാറിനെ കാണാനായിട്ട് കൂടെ ഷോ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതെന്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സാർ? ഒരു കേക്കാണ്. കേക്ക് കോക്കനട്ട് ബേസ് ചെയ്തിട്ട് ഒരു സ്പഞ്ച് കേക്കാണ് സാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ഞാൻ ചെറുതിലെ, അതായത് ഒരു 10th പഠിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ആര് സ്വന്തമായിട്ട്? നിങ്ങൾ തന്നെ? സ്വന്തമായിട്ട്. വിശന്നപ്പോഴത്തേനും സ്കൂളിൽ വിട്ട് വന്നു. ഓക്കെ, വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അപ്പോൾ എന്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങള് ക്രിയേറ്റ് ചെയ്ത ഒരു ഡിഷാ. ഓക്കെ, പക്ഷെ അത് സക്സസ് ആയിരുന്നു. ഞാൻ ഒത്തിരി തവണ ഉണ്ടാക്കിയിട്ടില്ല, അന്ന് ഉണ്ടാക്കിയതാ. പിന്നെ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞത് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്. റീക്രിയേറ്റ് ചെയ്ത റെസിപ്പി. ഓക്കെ, ഫാർമിൽ വർക്ക് ചെയ്യായിരുന്നു അല്ലേ? ഫാർമ എക്സിക്യൂട്ടീവ് ആണ്. ആണ്. അപ്പോൾ അതിന്റെ ഇടയിൽ പാചകം ഭയങ്കര ഇഷ്ടമായോ? ചെറുപ്പത്തിൽ, അതായത് 6th ക്ലാസ്സിന് മുന്നേ തന്നെ കുക്കിംഗ് ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പൊ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കാണത്തില്ല, ഇങ്ങനെ നമ്മള് ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്മെല്ലും ഭയങ്കര ഒരു ഇതായിരുന്നു, മിസ്റ്ററി ആയിരുന്നു എനിക്ക് ഇതൊക്കെ എങ്ങനെ വരുന്നു. അമ്മയ്ക്ക് മാത്രം ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നീട് ഇങ്ങനെ ക്ലോസ്ലി വാച്ചിങ് ആണ്. ഇപ്പോൾ എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോ പിന്നീട്? എന്താണ് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെന്നുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട്, അപ്പൊ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അത്രക്കുള്ള ഒരു ഇതൊന്നും ഏറ്റെടുക്കാനുള്ള ഒരു ഇത് വീട്ടിലില്ല. അപ്പൊ പിന്നെ ഞാനും അത് വിട്ടു. എനിക്ക് ഇതെന്തായാലും പ്രൊഫഷണലി ഷെഫ് ആവാൻ പറ്റത്തില്ല, കാര്യം 3 വർഷം 5 വർഷം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം. അപ്പോഴാണ് ഒരു ഇൻസിഡന്റ്ലി എനിക്ക് എന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിക്കുകയും ഞാൻ ഈ ജോലിയുടെ കൂടെ ഹോട്ടൽ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു ജനുവരിയില്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ബേക്കറി പേസ്ട്രി ഇത് പറഞ്ഞ വേറെ തരം ഒരു നോർമൽ കുക്കിംഗ് അല്ല, ഒരു മെഷർമെന്റ്, കറക്റ്റ് ഒരു ഗൈഡൻസ്, കുറച്ച് ക്രിയേറ്റിവിറ്റി ഇതിനകത്ത്. ഒരു നമ്മളൊരു പേസ്ട്രി എന്നൊക്കെ പറയുന്നത് ടേസ്റ്റിനേക്കാൾ ഉപരി ആദ്യം തന്നെ കാണാൻ നല്ല സുന്ദരമായ കേക്കൊക്കെ ആണ്. അപ്പൊ അത് ഒരു ഭയങ്കര ആർട്ടാണ്. ഒരു കറി ഉണ്ടാക്കുന്ന ഒരു ഷെഫിനെക്കാട്ടിലും കൂടുതലും ഒരു ബേക്കിംഗ് പേസ്ട്രി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു കലാകാരന്റെ കരവിരുതുകൾ അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ശോഭിക്കാൻ പറ്റുന്നതാണ്. സോ ആൻഡ് താങ്ക് യു സോ മച്ച് എപ്പിസോഡിൽ വന്നു. ഇപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ റിക്വസ്റ്റ് ആണ് 1-2 ഡിഷ് മീനാക്ഷിക്ക് ഇത് തന്നെ ചെയ്യണം. ഇത് ഡിഫിക്കൽട്ട്, ഇത് ഈ ഷോ ഒന്നുകൂടെ വരുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളുടെ മുമ്പിൽ കൺമുമ്പിൽ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി മീനാക്ഷിക്കും അനിയത്തിക്കും ഉമ്മയ്ക്കും കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻറ്റ് വരും, വീണ്ടും വീണ്ടും പുതിയ പുതിയ ഡിഷുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് ഇത്രയൊക്കെ യശം ഇതാണ്. അപ്പോൾ അതൊക്കെ അറിയാമല്ലേ. എൻ്റെ ഒരു എന്ത് കാര്യത്തിനും നമ്മുടെ ഷെഫ് പറഞ്ഞു കഴിഞ്ഞാൽ യശഫ് എന്നായിരിക്കും ആ ഒരു കിച്ചണിൽ എല്ലാ ആൾക്കാരും. ഒരു ഓർഡറൊക്കെ പ്ലേസ് ചെയ്യും, ഒരു കേട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഇങ്ങനെ സ്പീഡിൽ പറയും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യശഫ് എന്ന് പറഞ്ഞിരിക്കണം, അതാണ് ഇത് പറഞ്ഞത്. അപ്പോൾ യശഫ് പറഞ്ഞു ഉറപ്പായിട്ടും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് പാചകം എന്തായാലും ഒരു തുടക്കം ഇതായിരിക്കും ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നിന്നൊരു വന്നയാണ്. ഇത് ഐശ്വര്യമായിട്ട് ഇത് കാരണം ഞാൻ പറഞ്ഞല്ലോ ബേസിക്, നിങ്ങൾ വലിയ ഷെഫായിട്ട് ഗോർഡൻ റാംസേ അല്ലെങ്കിൽ ഇപ്പം 2 മിച്ചലിൻ സ്റ്റാർ കിട്ടിയ ലേഡി ഷെഫ് ഉണ്ട് ഇന്ത്യൻ, അരോറ എന്നാ പേര്, അവർ ബാങ്കോക്കിലാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്നും ആവണ്ട, അറ്റ്ലീസ്റ്റ് ഒരു ചമ്മന്തിയും ചോറും ഒരു ബിരിയാണി വെച്ചാൽ മതി ഒരു വർഷം കൊണ്ട്. ഓക്കെ, ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ, 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പൊ ഇതുപോലെ കുറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. Thank you so much. Thank you.